നമസ്കാരം. സംസ്ഥാനത്തെ രണ്ടു ജില്ലകളിൽ പോപ്പുലർ ഫ്രണ്ട് നേതാക്കളുടെ വീടുകളിൽ NIA വ്യാപകമായി റെയ്ഡ് നടത്തുന്നു. മലപ്പുറം ചേളാരിയിലും കണ്ണൂരിലും പോപ്പുലർ ഫ്രണ്ട് നേതാക്കളുടെ വീട്ടിൽ റെയ്ഡ് ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. തീവ്രവാദ കേസുകളുമായി ബന്ധപ്പെട്ടാണ് റെയ്ഡെന്ന് NIA വൃത്തങ്ങൾ അറിയിച്ചു. 3 മാസങ്ങൾക്ക് മുൻപ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും പോപ്പുലർ ഫ്രണ്ട് നേതാക്കളുടെ വീടുകളിൽ റെയ്ഡ് നടത്തിയിരുന്നു. അനധികൃത സ്വത്ത് സമ്പാദനം ഉൾപ്പെടെയുള്ള കേസുകൾ ഇവരിൽ പലരുടെയും പേരിലുണ്ടെന്ന് അന്ന് ED അറിയിച്ചിരുന്നു. പോപ്പുലർ ദേശീയ സെക്രട്ടറി നസറുദ്ദീൻ ഇളമരം, ദേശീയ ചെയർമാൻമാരായ OMA കലം, കരമന അഷ്റഫ് മൗലവി എന്നിവരുടെ വീടുകളിലാണ് അന്ന് റെയ്ഡ് നടത്തിയത്. കേരളത്തിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് സാമ്പത്തിക സഹായം ഉൾപ്പെടെയുള്ള സഹായങ്ങൾ ചെയ്യുന്നത് പോപ്പുലർ ഫ്രണ്ടാണെന്ന വാർത്തകൾ മുമ്പ് പുറത്തു വന്നിരുന്നു. ചുരുങ്ങിയ കാലയളവിനുള്ളിൽ കേരളത്തിൽ നിന്ന് ദേശീയ അന്വേഷണ ഏജൻസികൾ പിടികൂടിയത് നിരവധി തീവ്രവാദ പ്രവർത്തകരെയാണ്. തീവ്രവാദ സംഘടനകളുടെ സ്ലിപ്പിംഗ് സെല്ലുകൾ കേരളത്തിൽ പലയിടങ്ങളിലും പ്രവർത്തിക്കുന്നുണ്ടെന്ന് അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിരുന്നു. ജമാഅത്തെ ഇസ്ലാമി കേരളത്തിൽ നിന്ന് JNU ദില്ലി യൂണിവേഴ്സിറ്റിയിലേക്കും ഉപരിപഠനത്തിനെന്ന പേരിൽ കുട്ടികളെ കൊണ്ടുപോവുകയും ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയങ്ങളിലേക്ക് പതിയെ പതിയെ ആകർഷിച്ച് സംഘടനയുടെ പ്രവർത്തകരാക്കുകയും ചെയ്യുന്നെന്ന് CPM നേതാവ് ഇളമരം കരീം വെളിപ്പെടുത്തിയിരുന്നു. എന്തായാലും കേരള പോലീസിന്റെ മൂക്കിന്റെ തുമ്പത്ത് ഇതൊക്കെ നടന്നാലും അവരറിയില്ല. വരും ദിവസങ്ങളിൽ കൂടുതൽ പോപ്പുലർ ഫ്രണ്ട് ഉൾപ്പെടെയുള്ള സംഘടനാ നേതാക്കളുടെ അനധികൃത സ്വത്ത് സമ്പാദനത്തിന്റെയും സാമ്പത്തിക ഇടപാടുകളുടെയും വിശദ വിവരങ്ങൾ പുറത്തുവരും.